കേരളത്തിന്റെ ആഭ്യന്തര വരുമാനത്തിൽ കഴിഞ്ഞ 50 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ വളർച്ചയെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. അർഹമായ വിഹിതം നൽകാതെ കേന്ദ്രം കേരളത്തോട് അവഗണന തുടരുകയാണെന്നും മന്ത്രി പറഞ്ഞു. പയ്യന്നൂർ സബ് ട്രഷറിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി. കഴിഞ്ഞ മാർച്ചോടെ കേരളത്തിന്റെ ആഭ്യന്തര വരുമാനത്തിൽ 50 വർഷത്തിലെ ഏറ്റവും വലിയ വളർച്ച രേഖപ്പെടുത്തിയതായി ധനകാര്യവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. 2021 ഈ സർക്കാർ ചുമതലയേൽക്കുമ്പോൾ ആകെ ഒരു വർഷത്തെ നികുതി വരുമാനം 47,000 കോടി രൂപയായിരുന്നു. അതിൽ ഈ കഴിഞ്ഞ മാർച്ചായപ്പോൾ 2 വർഷം കൊണ്ട് 26,000 കോടി രൂപയുടെ വർധനവുണ്ടായി. കേരളം സാമ്പത്തിക തകർച്ചയിലേക്ക് എന്ന് പറഞ്ഞ മാധ്യമങ്ങൾക്ക് അത് തിരുത്തേണ്ടി വന്നുവെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട ട്രഷറി സംവിധാനമായിട്ട് നമ്മുടെ സംവിധാനം പോവുകയാണ്. ഇപ്പോൾ ബയോമെട്രിക് സംവിധാനം, ഓരോ ഉദ്യോഗസ്ഥനും ബയോമെട്രിക് സംവിധാനം ഉടൻ തന്നെ വരും. ഇപ്പോൾ ബയോമെട്രിക് സംവിധാനം വന്നു കഴിഞ്ഞു, ട്രഷറിയില് കൃത്യതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാം. കേന്ദ്രം കേരളത്തോടുള്ള അവഗണന തുടരുകയാണ്. കേരളത്തിന് അർഹമായ നികുതി വരുമാനം കിട്ടണം. കേന്ദ്രത്തിൽ നിന്ന് ഏറ്റവും കുറവ് നികുതി വിഹിതം കിട്ടുന്നത് കേരളത്തിനാണ്. ഇതിനു പുറമെ കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളത്തിന് കേന്ദ്ര ഗ്രാന്റിൽ 9% കുറവുണ്ടായെന്നും മന്ത്രി പറഞ്ഞു. ട്രഷറി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ആധുനിക സൗകര്യങ്ങളുടെ പയ്യന്നൂർ ട്രഷറി കെട്ടിടം നിർമ്മിച്ചത്. TI മധുസൂദനൻ MLA ചടങ്ങിൽ അധ്യക്ഷനായി. കൈരളി ന്യൂസ്, കണ്ണൂർ.